നമസ്കാരം ന്യൂസ് റൂം ലൈവ് തുടരുകയാണ് സജി ചെറിയാന്റെ മന്ത്രിസഭാ പ്രവേശനം സത്യപ്രതിജ്ഞ സംബന്ധിച്ച വാർത്ത തന്നെയാണ് പ്രധാനപ്പെട്ട ഒന്ന് കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അവിടെ വലിയ പ്രതിഷേധങ്ങൾ തുടരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹോട്ടൽ അടിച്ചു തകർത്ത കാഴ്ച അല്പം മുമ്പ് കണ്ടു ഇതടക്കം നിരവധിയായ വാർത്തകളുണ്ട് തലക്കെട്ടുകളിലേക്ക് പോകാം സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ വൈകും കൂടുതൽ നിയമോപദേശം തേടി ഗവർണർ തീരുമാനം അറ്റോർണി ജനറലിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഭരണഘടന ഗവർണർക്കും ബാധകമാണെന്ന് മന്ത്രി എം ബി രാജേഷ് ഗവർണർ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും സംസ്ഥാനത്ത് പഞ്ചിംഗ് സംവിധാനം പാളി നടപ്പായത് എറണാകുളം പാലക്കാട് കളക്ടറേറ്റുകളിൽ മാത്രം പ്രതിസന്ധിയായത് ശമ്പള സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കാത്തത് ഇവർ തന്റെ വീട്ടിലുള്ള രണ്ട് എക്സ്ട്രാ ബെഡ്റൂമിൽ ഹോം സ്റ്റേ സർവീസ് നടത്തി മാസം 60,000 സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ഇത് ചെയ്യണോ എങ്കിലി ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ നിരവധി കേസുകളിൽ പ്രതിയായ ഇൻസ്പെക്ടർ സുനു ഡിജിപിക്ക് മുന്നിൽ എത്തിയില്ല ചികിത്സയിലാണെന്ന് മറുപടി നോട്ടീസ് നൽകിയത് നേരിട്ട് ഹാജരാവാൻ പിഎഫ്ഐ ഹിറ്റ്ലിസ്റ്റ് സ്ക്വാഡ് അംഗം മുബാറക്കിനെ കസ്റ്റഡിയിൽ വിട്ടു 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത് കൊച്ചി NIA കോടതി കോൺഗ്രസ് നേതൃത്വത്തോട് അതൃപ്തി പരസ്യമാക്കി കെ മുരളീധരൻ പുനഃസംഘടന വൈകുന്നതിന് പരിഹാരം കാണണം BJP CPM ജനങ്ങൾക്കിടയിൽ പ്രവർത്തനം തുടങ്ങിയെന്നും മുരളീധരൻ മൃദു ഹിന്ദുത്വ വിവാദത്തിൽ AK ആന്റണിക്ക് തരൂരിന്റെ പിന്തുണ കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയിൽ യുവതി മരിച്ചതിൽ പ്രതിഷേധം ശക്തം ഹോട്ടൽ അടിച്ചു തകർത്ത DYFI യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് രശ്മിയുടെ അച്ഛൻ കോഴിക്കോട് കലയുടെ കേളികൊട്ട സ്കൂൾ കലോത്സവത്തിന് മുഖ്യമന്ത്രി തിരിതെളിച്ചു 24 വേദികളിലായി മത്സരത്തിന് തുടക്കം